بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനം നിറഞ്ഞ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാപ്പിള മഹാകവി മർഹൂം മോയിൻകുട്ടി വൈദ്യർ രചനകളാൽ സമ്പുഷ്ടമാക്കിയ ബദർ കിസ്സപ്പാട്ടിൽ നിന്നും ഏതാനും ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജന്മനാടായ മക്കയിൽ നിന്നും ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ പരിശുദ്ധ മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്യുകയാണ്. മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്ത് മദീനയിലെത്തിയ മുത്തുനബിയെയും സഹാബത്തിനെയും മക്കയിൽ അനുഭവപ്പെട്ട അതേ ശത്രുക്കളുടെ ശല്യം മദീനയിലും അനുഭവപ്പെടുകയാണ്. എത്രത്തോളം എന്നാൽ മുത്തുനബിയുടെയും സ്വഹാബത്തിന്റെയും സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് ഷാമിലേക്ക് ഒരു സംഘം കച്ചവടത്തിന് പോവുകയാണ്. അബൂ സുഫിയാനും സംഘവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അനുയായികളുടെയും സ്വത്തുക്കൾ അപഹരിച്ചുകൊണ്ട് ഷാമിലേക്ക് കച്ചവടത്തിന് പോയി കൊള്ള ലാഭം കഴിഞ്ഞ് തിരിച്ചു വരുന്നു എന്ന വാർത്ത അറിഞ്ഞ് മുത്തുനബിയും സഹാബത്തും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരിക്കലും യുദ്ധത്തിനായിരുന്നില്ല. നാം മനസ്സിലാക്കണം, പിന്നീടത് ഒരു യുദ്ധമായി രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും മുത്തുനബിയും സഹാബത്തും അബൂ സുഫിയാനെയും സംഘത്തെയും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ബദറിലേക്ക് നീങ്ങുകയാണ്. മുത്തുനബിയും സഹാബത്തും ബദറിലേക്ക് നീങ്ങി ബദർ രണ്ടാങ്കണത്തിലെത്തി തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരു കൊച്ചു തടാകം അവിടെ ഏതാ നിർമ്മിക്കുകയാണ്. ആ തടാകത്തിന്റെ അടുത്ത് മുത്തുനബിയും സഹാബത്തും പരിവാരങ്ങളും തമ്പടിച്ചിരിക്കുകയാ. അങ്ങനെ ഏതാ ആ തടാകത്തിനടുത്തേക്ക് ഹക്കീം എന്നൊരാൾ കടന്നു വരികയാണ്. ഹക്കീം എന്നയാൾ കടന്നു വന്ന് പതിയെ ആ തടാകത്തിൽ നിന്നും ഒരല്പം വെള്ളമെടുത്തുകൊണ്ട് തിരിച്ചു പോയി. ആ സമയത്ത് മുത്തുനബിയും സഹാബത്തും മുത്തുനബിയോട് ചോദിച്ച് സഹാബത്ത് അല്ലയോ മുത്തുനബിയെ, ഹക്കീം എന്ന ആള് വന്ന് നമ്മുടെ തടാകത്തിൽ നിന്ന് വെള്ളമെടുത്തല്ലോ. അപ്പൊ മുത്തുനബി പറയുകയാ, ഹക്കീം എന്ന ആള് പാവമാണ്, എന്നെ മക്കയിൽ വെച്ച് സഹായിച്ച ആളാണ്, ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത സാധുവാണ് എന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങളുടെ സഹാബാക്കളെ അവിടെ ഇരുത്തിക്കൊണ്ട് ഹക്കീം വെള്ളമെടുത്ത് നല്ല രീതിയിൽ പിറകോട്ട് വലിഞ്ഞു. അങ്ങനെയതാ മറ്റൊരാൾ, ആരാണിത്? ഖുറൈശികളുടെ വില്ലാളി വീരനായ അസ്വദുൽ അൻസർ. അസ്വദുൽ അൻസദാ നേരെയതാ മുത്തുനബിയും സഹാബത്തും നിർമ്മിച്ചു വെച്ചിട്ടുള്ള തടാകത്തിനിടത്തേക്ക് അസ്വദുൽ അൻസർ ചാടിയെടുത്തപ്പോ ൂപമുള്ള അംസാറല്ലാഹു തങ്ങള് തടാകത്തിന് അരികത്ത് പോയിക്കൊണ്ട് കാവൽ നിൽക്കുകയാണ്. ധീരനായ അംസാ തങ്ങളുടെ അടുത്തേക്ക് ഖുറൈശികളുടെ വില്ലാളിയായ അസൂദൻ അനസ് ആ തടാകത്തിൽ നിന്നും വെള്ളമെടുക്കാൻ വേണ്ടി ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് ചാടുന്ന കാഴ്ചയാണ് ബദറിന്റെ രണ്ടഭൂമിയിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തടാകം പൊളിക്കാൻ വേണ്ടിയാണ്, ഒരിറ്റി ജലമെടുത്തുകൊണ്ട് ദാഹം തീർക്കാനാണോ? അല്ല, നേരത്തെ ഹക്കീം ചെയ്തതുപോലെ മാന്യമായി വന്ന് വെള്ളമെടുത്ത് കൊണ്ടുപോകാനാണെങ്കിൽ മുത്തുനബിക്ക് ഒരു പ്രശ്നവുമില്ല. എന്തിനാ വന്നത്? തടാകം പൊട്ടിപ്പൊളിക്കാനാണ് അസൂദ് അനസ് മുന്നോട്ട് വന്നു. സമ്മതിക്കുമോ? ഇല്ല. മുത്തുനബിയുടെ സഹാബത്ത് അംസ തങ്ങൾ മുന്നോട്ട് ചാടി വീണുകൊണ്ട് നിൽക്കവിടെ. എന്താ അതിന്റെ പരിപാടി?
എനിക്ക് വെള്ളം എടുക്കണം, എനിക്കിത് പൊടിക്കണമെന്ന് ആക്രോശിച്ചുകൊണ്ട് അസോദനസ് മുന്നോട്ട് കടന്നപ്പോ നേരിയത ബദറിന്റെ രണാങ്കണം ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അസ്വദുലനസിനെ ആദ്യം കുറച്ചു സമയത്തേക്ക് അവർ തമ്മിൽ വാഗ്വാദത്തിലേക്ക് ഏർപ്പെടുകയാണ്. വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട് ഒരുപാട് സമയം നീചമായ ഭാഷ കൊണ്ടും ഒരുപാട് രീതിയിലുള്ള വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ട് അവസാനം അതാ ബദറിന്റെ രണാകരത്തിലെ ദ്വന്ദ്വ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അസ്വദുല്ലനസും ഹംസാ തങ്ങളും നടക്കുന്ന ഘോരമായ യുദ്ധത്തിനൊടുവിൽ ഒരൊറ്റ വെട്ടിന്റെ പുറത്ത് ഹംസാ തങ്ങളുടെ വെട്ടിന്റെ പുറത്ത് അസ്വദുല്ലനസ് ബദറിന്റെ രണഭൂമിയിൽ വീണ് കിടക്കുകയാ. അസ്വദുല്ലനസ് വീണ് കിടക്കുന്നത് കണ്ടപ്പോ സഹിക്കുവോ ഇല്ല, തങ്ങളുടെ ഇടിയിൽപ്പെട്ട അസ്വദുല്ലനസ് ധീരനായ അസ്വദുല്ലനസ് ആണ് മുഹമ്മദിന്റെയും കൂട്ടരുടെയും അടിയിൽ വെട്ടുകെട്ടുകൊണ്ട് കിടക്കുന്നത് സഹിച്ചില്ല. കുറൈശികൾ ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു. മുന്നോട്ട് നീങ്ങി വന്നപ്പോ മുത്തുനബിയും സഹാബത്തും വെല്ലുവിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, മുത്തുനബിയും സഹാബത്തും അൻസാരികളെയാണ് ഈ കുറൈശികളെ തിരിച്ചടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ പറഞ്ഞു, വിൽക്കവിടെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, അൻസാരികൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ നാട്ടുകാരായ മക്കാരെയാണെന്ന് പറഞ്ഞ് കുറൈശികൾ വീണ്ടും മുന്നോട്ട് പോയപ്പോ മുഹാജിറിന്റെ വാക്കു കേട്ട് മുന്തി മോണ്ട് സിംബരാം മുന്നിലെ ഉബൈദത്തു പിൻഹംസയും വഹൈദരാ ജിഹാദി ഹത്ത രണ്ടു സഫിടക്കു ചെണ്ടു ഹാദിറാ ചീർമദം തരിത്തു കൊണ്ട് ചോടി എന്റെ കാഫിറ മുഹാജിറിന്റെ വാക്ക് കേട്ട് മുന്തി മോണ്ട് സിംബരാ മുന്നിലെ ഉബൈദത്തു പിൻഹംസയും വഹൈദരാ ജിഹാദി ഹത്ത രണ്ടു സഫിടക്കു ചെണ്ടു ഹാദിറാ ചീർമദം മുത്തുനബിയുടെ സഹാബാക്കളായ അലിയാർ തങ്ങളും ഹംസാ തങ്ങളും ഉബൈദത്ത് തങ്ങളും മുന്നോട്ടടുക്കുകയാ. മുന്നോട്ടടുത്ത സമയത്താണ് ആരായിരുന്നു ഖുറൈശികൾ വന്നിരുന്നത്? അത് മറ്റാരുമായിരുന്നില്ല, അസ്മദിനേക്കാൾ പെരുത്ത വില്ലാലിവരന്മാരായ തുടങ്ങിയ ധീരന്മാർ വന്നുകൊണ്ട് മുത്തുനബിയുടെയും സഹാബത്തിന്റെയും ആശ്രയമായിരുന്ന ഉബൈദത്ത് തങ്ങളും അലിയാർ തങ്ങളും ഹംസാ തങ്ങളും ഉത്തുബത്തിനോടും ഷൈബത്തിനോടും വലീദിനോടും നടക്കുന്ന യുദ്ധരംഗമാണ് ബദറിന്റെ രണാകണം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമുക്കറിയാം ബദറിന്റെ രണാകണത്തിൽ തന്നെ ഒരുപാട് രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട യുദ്ധരംഗത്തിനാണ് ഇതാ ഇപ്പോൾ ബദറിന്റെ രണാകണം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആ സമയത്ത് മുത്തുനബിയും സഹാബത്തും തമ്പടിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ഉത്തുബത്തും വലീദും ഷൈബത്തും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നീങ്ങിയപ്പോ മുത്തുനബിയുടെ സഹാബത്തുകളായ ഹംസാ തങ്ങളും അലിയാർ തങ്ങളും ഉബൈദ് തങ്ങളും മറ്റൊരു ഭാഗത്തു കൊണ്ട് വളരെ നീചമായ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ആരും കേൾക്കാൻ പറ്റാത്ത മുത്തുനബി പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങൾ കൊടുവിലത യുദ്ധരംഗം അരങ്ങേറാൻ പോവുകയാണ്. മുത്തുനബിയും സഹാബത്തും തങ്ങളുടെ സഹാബത്തിന് ധൈര്യം പകരാൻ വേണ്ടി തക്ബീർ ധ്വനികളാൽ ബദറിന്റെ രണാകണവത അന്തരീക്ഷത്തിൽ മുഖരിതമാവുകയാണ്. അതവ് വെട്ടി തടവ് തുടങ്ങിയ വെട്ടുകളും കൊണ്ട് അതാ ആ ബദറിന്റെ രണാകണവത ചൂടുപിടിക്കുകയാണ്. ഉത്തുബത്തും ഷൈബത്തും വലീദും ഉബൈദത്തിനോടും അലിയത്തങ്ങളോടും നടക്കുന്ന യുദ്ധരംഗമാണ് കണ്ടുപിടിക്കുന്നത്. സ്നേഹമുള്ളവരെ, ആ സമയത്താണ് ഇത് സംഭവിച്ചതെന്നു. ഇരുപുറം തേയറിനാൽ നിലക്കവേ ഇരൽ ഹംസ ഷൈബത്തുമായി തിരക്കവേ ഉരമാരി ശരി ഹംസത്താ അടുക്കവേ ഒരു വെട്ടു കൊടി ഉടനെ തടുക്കവേ ഇരുപുറം തടുക്കവേ ഇരുപുറം ഉത്തുബത്തും ഷൈബത്തും വലീദുമത മുത്തുനബിയുടെ സഹാബാക്കളായ അലിയാർ തങ്ങളോടും ഹംസാ തങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ട് അടവും വെട്ടും തടവും അടങ്ങുന്ന യുദ്ധരംഗം മുന്നോട്ട് പോയപ്പോ
യുദ്ധരംഗം നടക്കുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് വലിയൊരു ശബ്ദം കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോ കൂട്ടത്തിൽ പ്രായം കൂടുതലുണ്ടായിരുന്ന ഉബൈദത്തും ഉത്തുമത്തും യുദ്ധം ചെയ്യുന്ന രംഗത്തേക്ക് പോയി നോക്കിയപ്പോ ഉത്തുമത്തിന് ഉബൈദത്തിനും അതാ വെട്ടേറ്റുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ സമയത്ത് ഉബൈദത്തങ്ങളെയും താങ്ങി പിടിച്ചുകൊണ്ട് ഇലാഹത്ത് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരും ആദിക്ഷണത്തിൽ പുകയും ഹബീബുള്ള തീരുമോ ബെത്തി ചുവത്തെ ഉബൈദത്തെ എടുത്തതമ്മ ചൊരിന്ത് പാരും വഴി കോഴുകെ തമ്മ പുകിന്താരീരൂ പേരും പുകഴും ഹബീബുള്ള തീരോമേ കാലിന് വിട്ടേറ്റ കാഴ്ച കണ്ട് ഹംസാത്തങ്ങളും അലീത്തങ്ങളും ഉപേതത്തിനെയും താങ്ങി പിടിച്ചുകൊണ്ടത് മുത്തുനബിയുടെ സഹാബത്തിന്റെ ചെന്നപ്പോ മുത്തുനബിയോട് കരഞ്ഞു പറയുന്നു, നബിയെ എനിക്ക് ബദരീങ്ങളുടെ കൂട്ടത്തിൽ പെടുക്കണം, എന്റെ കാല് മാത്രമേ പോയിട്ടുള്ളൂ, ഞാൻ ബദരീങ്ങളിൽ പെടില്ല എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി അതാ അവർക്ക് വാക്ക് കൊടുക്കുകയാണ്, നിങ്ങളാണ് ബദരീങ്ങളിൽ പെട്ടെന്ന് പറഞ്ഞ് വളരെ സമാധാനത്തോടു കൂടിയാണ് ഉബൈദത്ത് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് നമ്മുടെ ഈ ഇന്ന് കാണുന്ന രീതിയിലുള്ള ദീനുൽ ഇസ്ലാമിയുടെ പടുത്തു വെച്ചത്. നമുക്ക് എല്ലാവർക്കും ഇത് നിലനിർത്താൻ ആദ്യം തോഫിക് ചെയ്യുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.